നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ എൽദോസ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. എൽദോസിന് വിശദീകരണം നൽകാൻ കെപിസിസി നൽകിയ സമയപരിധി അവസാനിക്കും. ഗവർണർക്കെതിരെ നിയമയുദ്ധത്തിന് കേരള വിസി. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി വിജ്ഞാപനമിറക്കിയതിനെ നേരിടും. വിട്ടുവീഴ്ച വേണ്ടെന്ന സിപിഎം. വി എസ് നൂറാം വയസ്സിലേക്ക്. ആശംസകൾ നേർന്ന രാഷ്ട്രീയ കേരള. ഇലന്തൂർ നരബലി കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് തുടരും. പത്മയുടെ ഫോണും കൊലുസും കണ്ടെത്താൻ ശ്രമം. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ നാടൻ കോഴികളെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 600,000 രൂപയാണ് സമ്പാദിക്കുന്നത്. നിങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീംകോടതിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായ സിബിഐ അപ്പീൽ പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസും കോടതിയിൽ. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ്. നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ എൽദോസ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. എൽദോസിന് വിശദീകരണം നൽകാൻ കെപിസിസി നൽകിയ സമയപരിധി അവസാനിക്കും. ഗവർണർക്കെതിരെ നിയമയുദ്ധത്തിന് കേരള വിസി. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി വിജ്ഞാപനമിറക്കിയതിനെ നേരിടും. വിട്ടുവീഴ്ച വേണ്ടെന്ന സിപിഎം. വി എസ് നൂറാം വയസ്സിലേക്ക്. ആശംസകൾ നേർന്ന രാഷ്ട്രീയ കേരള. ഇലന്തൂർ നരബലി കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് തുടരും. പത്മയുടെ ഫോണും കൊലുസും കണ്ടെത്താൻ ശ്രമം. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീംകോടതിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായ സിബിഐ അപ്പീൽ പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസും കോടതിയിൽ.